നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2020 ഒക്ടോബർ മാസത്തെ തുലാക്കൂറുകാരുടെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ തുലാക്കൂർ എന്ന് പറയുന്ന സമയത്ത് അതിൽ വരുന്നത് ചിത്തിരയുടെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഭാവത്തിൽ സർവേശ്വര കരകനായിരിക്കുന്ന വ്യാഴവും 4 ശനി സഞ്ചരിക്കുന്ന സമയമാണ്. ശനി സ്വക്ഷേത്ര ബലവാനാണ്, വ്യാഴം സ്വക്ഷേത്ര ബലവാനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വലിയൊരു ഗുണമില്ലെങ്കിലും വലിയ ദോഷം ചെയ്യില്ല. കണ്ട ശനിയുടെ ദോഷമൊന്നും ശനി ചെയ്യില്ല, കാരണം ബലവാനായി നിൽക്കുന്നത്. എന്നാൽ പോലും പാപമധ്യസ്ഥിതിയോടുകൂടി നിൽക്കുന്ന ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് അനാവശ്യ ചെലവ് വർദ്ധിക്കാനും അതുപോലെ തന്നെ വരുമാനത്തിൽ കുറവുണ്ടാകാനും ഉള്ളൊരു സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹായസ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്ത് നിന്നിരുന്ന കേതുവിൻ്റെ മാറ്റം വന്നിരിക്കുന്ന ധനസ്ഥാനത്തേക്കാണ്. അപ്പം ധനം വരുമാനത്തിൽ വരവിൽ മുറിവ് സംഭവിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങിപ്പോകുന്നൊരവസ്ഥ കാര്യങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ചെറിയ രോഗാവസ്ഥകൾ വരാനുള്ളൊരു സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിവൃത്തി സ്ഥാനാധിപതി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ സാധിക്കുകയും കുടുംബസംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാൻ സാധിക്കുകയും കുടുംബക്കാരിൽ നിന്നും പൂർവിക സ്വത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ യോഗമുള്ളവരാണെങ്കിൽ കിട്ടാനുള്ളൊരവസ്ഥ ഉണ്ടാകുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ലഗ്നാധിപതി സർവാഭീഷ്ട സ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്താലും അതുകൊണ്ട് ഗുണം കിട്ടിയാൽ പോലും ഒരു പൂർണ്ണമായിട്ടും നമുക്കൊരു തൃപ്തി വരാതിരിക്കുന്നൊരവസ്ഥ. അതേപോലെ തന്നെ 2-ലും 12-ലും പാപയോഗം വരിക. അപ്പോൾ ഒരു ബന്ധനയോഗം പോലെ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന കാര്യം പൂർണ്ണമായിട്ടും സാധിക്കാതെ വരിക, അല്ലെങ്കിൽ കാലതാമസം വരിക. യാത്രകൾ കൊണ്ടൊക്കെ ഗുണം കിട്ടാനുണ്ടെങ്കിൽ പക്ഷേ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരിക, ജോലിയുണ്ടെങ്കിലും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരിക. ഇതുപോലെയുള്ള ചെറിയ തടസ്സങ്ങൾ കാര്യങ്ങൾ ഉണ്ടാകാനുള്ളൊരു യോഗമൊക്കെ തുലാക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ച് കൂടുതലായിട്ട് ഈ സമയത്തുണ്ട്. കുടുംബസുഖം അനുഭവിക്കാനും മാതാപിതാക്കളുടേതായിരിക്കുന്ന പ്രീതി നേടാനും ഒക്കെ കഴിയുന്ന സമയമാണ്. തറവാട് സ്വത്തൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാൻ യോഗമുള്ള സമയമാണ്. സ്വന്തമായിട്ട് വാഹനം എടുക്കാനൊക്കെ സാധിക്കുന്ന സമയങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഒരു ഗുണമെന്ന് പറയുന്നത് ഈ സമയത്ത് ഇനിയിപ്പോൾ ശത്രുദോഷം വലിയ കാര്യമായിട്ട് കാണുന്നില്ല. അഥവാ ശത്രുദൈവം ശത്രുക്കളും ഉണ്ടെങ്കിൽ പോലും ഒന്നും നമുക്ക് നമ്മളിലേക്ക് ഏൽക്കില്ല. കാരണം എന്താ വെച്ചാൽ ഭാഗ്യാധിപതി നമുക്ക് സാന്നിധ്യം ചെയ്ത് നിൽക്കുകയും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം തന്നെ 6 ഭാവാധിപത്യം വഹിച്ച് സ്വക്ഷേത്ര ബലവാനായി നിൽക്കുക. ശത്രുകാരകനായിരിക്കുന്ന ചൊവ്വ 6 ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ശത്രുദോഷം അനുഭവിക്കാനുള്ള യോഗമില്ല. എങ്കിൽ പോലും വ്യാഴപ്പഴവിനുള്ള പരിഹാരമായി കൊണ്ട് ദ്വാദശാക്ഷരിയോ അഷ്ടാക്ഷരിയോ ഒക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ കണ്ട് നാഗദോഷം കുറച്ച് പ്രബലമായതുകൊണ്ട് നടുവേദന പോലെയോ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗത്തിനും കണ്ണിനോ ചെവിക്കോ വ്യാധിക്കും യോഗമുള്ളതുകൊണ്ട് നാഗപൂജ മുടങ്ങാതെ ചെയ്യുന്നതും മേൽ പറയപ്പെട്ട ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.